പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് വാടാനപ്പള്ളി ബൈപ്പാസ് ആട്ടോ. വാടാനപ്പള്ളി നല്ലൊരു തിരക്കുള്ളൊരു ഏരിയ ആണ്. പിന്നെ ചെറിയ റോഡാണ്, ഭയങ്കര കച്ചവടക്കാരും ഒക്കെ കൂടിയിട്ട് ഭയങ്കര തിരക്ക് വരുന്നൊരു ഏരിയ കൂടിയാണ് കേട്ടോ വാടാനപ്പള്ളി. അപ്പോൾ അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരു ഒഴിഞ്ഞ ചതുപ്പായ തെങ്ങുംപറമ്പിൽ കൂടെയൊക്കെയാണ് ഈ റോഡ് സഞ്ചരിക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3-4 മാസം അതിലോട്ട് അങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 മാസത്തോളമായി. അപ്പോൾ മഴക്കാലത്ത് മുന്നേ വന്നിട്ടൊരു വീഡിയോ എടുത്തു പോയതാണ് അവിടെ നിന്ന്. ഇപ്പോൾ വീഡിയോ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്. ഇപ്പോൾ പണിക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ളൂ, എത്തത്തോണ്ട് വർക്ക് നടക്കേണ്ടതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കി നോക്കാം. തൃശ്ശൂർ ജില്ലയിൽ വലിയൊരു ബൈപ്പാസ്സാണ് കേട്ടോ വാടാനപ്പള്ളി ബൈപ്പാസ്. പിന്നെ മതിലകം ബൈപ്പാസ്സാണ് വലിയൊരു ബൈപ്പാസ്സായിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തും ഇപ്പോൾ പണി നടക്കുന്നില്ല കേട്ടോ. പണിക്കാരൊക്കെ ഒരുവിധം 99% പണിക്കാരെത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ ചാവക്കാട് മുന്നത്തെ വീഡിയോസ് ആയിട്ടുണ്ടാകുന്ന ബൈപ്പാസിൻ്റെ, അത് കഴിഞ്ഞാൽ 2-ാമത്തെ ബൈപ്പാസ്സാണ് വാടാനപ്പള്ളി ബൈപ്പാസ്. നല്ല ഭംഗിയുള്ളൊരു ഏരിയ കൂടിയാണ് കേട്ടോ. രണ്ട് ഭാഗത്തും തെങ്ങുംപറമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു റോഡ് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് പണിയെടുത്തതായി കാണുന്നുണ്ട്. പക്ഷേ ഞാൻ രാവിലെ ആയത് കൊണ്ട് തന്നെ പണിക്കാരെത്താൻ സാധ്യമില്ല. പണിക്കാരും കാണാനില്ല. രാവിലെ 1:30 സമയം കേട്ടോ. ഈ സമയത്തൊന്നും പണിക്കാരും കാണാനില്ല ഇവിടെ. പിന്നെ തുടങ്ങിയിരിക്കും പണിയെടുക്കണ ലക്ഷണം കാണാണ്ട് ഇവിടെ. ക്യാമറ ചെറിയ രീതിയിലൊക്കെ ക്ഷയിക്കാൻ വേണ്ടി റോഡ് ലെവലല്ലാത്തത് കൊണ്ടേ, അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അത്രയധികം വലിയൊരു ബൈപ്പാസ്സാണ്, കണ്ടില്ല? ഇങ്ങനെ ക്യാമറ നോക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. ഇവിടെയൊക്കെ പണി കഴിഞ്ഞാലൊക്കെ ആൾക്കാരൊക്കെ എങ്ങനെ പോകാന്നാവും, അത്രയധികം സ്പീഡിലൊക്കെ അവിടെ പോവുക. ഓവർ സ്പീഡ് ആരും പോകാതിരിക്കുക. പണിയൊക്കെ കഴിഞ്ഞാൽ എത്ര ലിമിറ്റ്, ആ ലിമിറ്റ് വെച്ച് പോയാൽ മതി. ഇത്ര സ്ട്രൈറ്റായി കാണുമ്പോൾ ഒക്കെ ആൾക്കാർ വെച്ച് കീറാൻ സാധ്യതയുണ്ട്. അത്രയധികം മണ്ണാണ് ഇവിടെ ആവശ്യമുള്ളത്. അത്രയധികം മണ്ണ് ആവശ്യമുള്ളൊരു സ്ഥലം കൂടിയാണ്, കണ്ടില്ല? ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് മണ്ണിട്ട പോലെ ഉണ്ട് കേട്ടോ. മണ്ണ് കൂടെ തട്ടിൻ്റെ, അപ്പോൾ അതാണ് പറഞ്ഞ് പണി സ്റ്റാർട്ട് ആയിക്കണ്, പണിക്കാരൊക്കെ വന്നിക്കണെന്ന്. പക്ഷെ ഞാൻ രാവിലെ സമയം ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. അത്രയധികം ഹൈറ്റിലും മണ്ണൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ റോഡ് പോണത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മണ്ണ് വേണം, വലിയൊരു ബൈപ്പാസ് കൂടിയല്ലേ. പിന്നെ ഈ ഭാഗത്തൊക്കെ ടാറൊക്കെ ചെയ്യാൻ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. ഒരു വണ്ടികളോ ഒന്നും വരില്ല. 6 കിലോമീറ്റർ വളരെ ഫാസ്റ്റായിട്ടൊക്കെ ടാറിങ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ്. അത്ര സ്ട്രൈറ്റായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടൊക്കെ നല്ല പണി ലാസ്റ്റിക്ക് ഇവിടെ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് നടക്കാൻ സാധ്യതയുണ്ട്. ടാറിങ്ങൊക്കെ വേണമെങ്കിൽ അത്ര ഫാസ്റ്റായി നടക്കും. എന്താ വെച്ചാൽ മറ്റുള്ള വണ്ടികളെ ശല്യങ്ങളോ ഒന്നുമില്ല. ഇവരെ വർക്കും ഇവരെ ആ വണ്ടികൾ മാത്രമേ ഈ ഭാഗത്തൊക്കെ വരുള്ളൂ ബൈപ്പാസ് ആയതുകൊണ്ട്. അപ്പോൾ സുഖമായിട്ട് വർക്കും ചെയ്യുക. പിന്നെ നല്ല സ്ട്രൈറ്റായിട്ട് കിടക്കണമില്ലേ. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇവർക്ക് വർക്ക് ചെയ്തിട്ടൊക്കെ ഒരു ദിവസത്തോണ്ടൊക്കെ ടാറൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ റെക്കോർഡൊക്കെ ഇടാൻ പറ്റിയ ഒരു ഏരിയ കൂടി ആയിട്ടൊക്കെ തോന്നിയിട്ട്. അങ്ങനെ റെക്കോർഡൊക്കെ ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് അവർക്ക് പരീക്ഷിക്കാവുന്നതാണ്. എത്രത്തോണ്ട് ഫാസ്റ്റായിട്ട് വർക്ക് ആയിട്ട് പണി തീർത്ത റെക്കോർഡൊക്കെ ഉണ്ടല്ലോ റോഡ് പണിയിലൊക്കെ, അതൊക്കെ ഇടാൻ പറ്റിയൊരു ഏരിയ ആയിട്ട് തോന്നിയിട്ടാണ്. മലപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ ആദ്യത്തെ ബൈപ്പാസ്സാണ് ചാവക്കാട്. പിന്നെ 2-ാമത്തേന്ന് വാടാനപ്പള്ളി. അത് വലിയൊരു ബൈപ്പാസ്സാണ് കേട്ടോ. ചാവക്കാട് 2.5 കിലോമീറ്റർ ആണ്, ഇത് 6 കിലോമീറ്റർ ദൂരത്തിലാണ് വരുന്നത്. അങ്ങനെ പറയാൻ കാരണം എറണാകുളം ഭാഗത്തുനിന്ന് വരുമ്പോൾ ആദ്യത്തെ ബൈപ്പാസ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചവരുണ്ട്. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്, വിട്ടുപോയതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ മലപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ ചാവക്കാടും എറണാകുളം ഭാഗത്തുനിന്ന് വരുമ്പോൾ കൊടുങ്ങല്ലൂരും അതിലകം ബൈപ്പാസ്സാണ് ആദ്യത്തെ തൃശ്ശൂർ റീച്ചിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചതാണ്. ഇവിടെ ഒരു മേൽപ്പാലം വരുന്നു കേട്ടോ, അതിൻ്റെ വർക്കാണ്. ലെഫ്റ്റിലേക്ക് പോയാൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാട്ടോ. ഇത് വാടാനപ്പള്ളി ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടത്. ഇപ്പോൾ തൃശ്ശൂർക്ക് പോകേണ്ടവർക്കൊക്കെ ഈ റോഡ് വരാറ് വാടാനപ്പള്ളി ഭാഗത്തു നിന്നൊക്കെ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇവിടെ ഈ ഭാഗത്തൊക്കെ 1/4 ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 3/4 ശതമാനം കെടുക്കുകയാണ്. അതുപോലെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ്സൊക്കെ മതിലകം ബൈപ്പാസ്സിനൊക്കെ പറഞ്ഞാൽ അടിപൊളി ബൈപ്പാസ്സാണ് കേട്ടോ. വൈഡറ്റ് പാലൊക്കെ വരുന്ന ബൈപ്പാസ്സാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടും, ഓരോ എപ്പിസോഡായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
കണ്ടില്ല, ഓടിയോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കെടുകേട്ടാ സ്ട്രൈറ്റ് ആയിട്ട്. ഇപ്പൊ എത്ര പകുതി മുക്കാ ഭാഗം വന്നിട്ടും വീണ്ടും ഇപ്പൊ എത്തുന്നു വിചാരിച്ചാൽ ഉണ്ടാവും, വീണ്ടും അതേപോലെ കെടുക്കണ്. കണ്ടില്ല, അറ്റം കാണാനില്ല, അത്രയധികം ദൂരത്തിൽ കിടക്കണ്. അതും പറഞ്ഞ ഈ ബൈപ്പാസ് വളരെ വലിയ ബൈപ്പാസ് മാത്രം നല്ല സ്ട്രൈറ്റും ഉണ്ട് കിട്ടാം. സാധാരണ ഒരു തരി പോലും തിരിവില്ലാതെ നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ ബൈപ്പാസ് പോണത്. ഈ റോഡ് വന്ന് കയറിന് തളിക്കുളം ഭാഗത്തട്ടാ, തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ട് കയറുക. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഒക്കെ പണിക്കാരെ എത്തിക്കണേ രാവിലെ പറഞ്ഞില്ലേ നേരത്തെ ഇറങ്ങിയോണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ പണിക്കാരെ കാണാണ്ട്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തളിക്കുളം സ്കൂളാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇതാ പണിക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലായിടത്തും കാനഡ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും വർക്ക് നടന്നിരുന്നില്ല കേട്ടോ, ഇപ്പോൾ ഒക്കെ സ്റ്റാർട്ടായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. കറക്റ്റായിട്ട് 2 മാസത്തോളം 1.5 മാസത്തോളമൊക്കെ എല്ലാവരും നാട്ടിൽ പോയിക്കായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നിക്കാണ്. ഇപ്പോഴും തിരിച്ച് വരണ്ടല്ല കേട്ടോ, നാട്ടിൽ വളരെ മഴ കുറവാണ് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് മഴ ഇല്ലാത്തതുകൊണ്ട് വരെ തിരിച്ച് എമർജൻസി ആയിട്ട് തിരിച്ച് വിളിപ്പിച്ചാട്ടാ, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ആയിക്കണത്. പിന്നെ 2025 ലാസ്റ്റിലാണ് വർക്ക് കഴിയുക, പക്ഷേ അതിനേക്കാൾ മുന്നായിട്ട് തന്നെ വർക്ക് തീർക്കും എന്നാണ് ഇവരെ കമ്പനിയിൽ നിന്ന് ഉള്ള ഇൻഫർമേഷൻ കിട്ടിയട്ടോ. അങ്ങനെ തീർത്താൽ ഇവർക്ക് വേഗം തീർക്കാണെങ്കിൽ ബോണസും കിട്ടും, അതേ വൈകിയാൽ ഇവർക്ക് ഫൈനും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കമ്പനിയെ അവർ നല്ല കമ്പനിയൊക്കെ നിശ്ചയിക്കണം, അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്താലോ അല്ല അതിന് മുന്നേ തീർത്തവർക്ക് നല്ലൊരു കമ്പനിയായിട്ട് കിട്ടുമ്പോൾ വീണ്ടും കോൺടാക്റ്റ് കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 2 സ്ഥലത്താണ് ഇവർ വലിയ കമ്പനി വർക്ക് എടുത്തിക്കണത്, കൊല്ലത്തും തൃശ്ശൂരും. അപ്പോൾ അത്ര വലിയ കമ്പനി ആട്ടോ. അപ്പോൾ അവർക്ക് തീർക്കാൻ വിചാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണിക്കാറിട്ട് തീർക്കാവുന്നുള്ളൂ. അപ്പോൾ അത് തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. നാട്ടിക ഭാഗട്ടോ, നാട്ടിക എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു, യൂസുഫ് അലിക്ക ലുലുവിൻ്റെ ഓണറ സ്ഥലമാണ് നാട്ടിക. ഈ കാണുന്ന സ്ഥലമൊക്കെ അവരെന്നെ കേട്ടോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മതിലൊക്കെ, ഈ മതിലൊക്കെ പൊളിച്ചിട്ട് അതേ ഡിസൈനിൽ തന്നെയാണ് അവർ ബാക്കിക്ക് കുറച്ച് ഇറക്കി കെട്ടിയത് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ മുന്നത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടാണ്. ശിവാലയ കമ്പനി ഇപ്പോൾ വർക്ക് ചെയ്താൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആവണ്, മലപ്പുറത്ത് 2 വർഷമായിട്ടാണ്. അപ്പോൾ അത്ര വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ശിവാലയ കമ്പനിയെ കുറേ കുറ്റം പറഞ്ഞേക്കാം, വളരെ മോശമാണ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗൺ ആയിട്ടാണ്. അത് ഈ വ്യത്യാസമാണ് കേട്ടോ, മലപ്പുറത്തായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അതിന് മലപ്പുറത്ത് ആദ്യം വർക്ക് തുടങ്ങിയോണ്ടാണ്. പിന്നെ അടുത്ത വീഡിയോസ് പറഞ്ഞാൽ തൃപ്രയാർ ബൈപ്പാസിൻ്റെ വീഡിയോസ് ആവട്ടോ. അപ്പോൾ അതായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കുക. ബൈ.